ഹലോ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ നമ്മുടെ 9-ാം ക്ലാസ്സുകാരുടെ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ഇത് നമ്മുടെ 2-ാമത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങിയിട്ട് 2-ാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, പെയർസ് ഓഫ് ഇക്വേഷൻ എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കാണാതെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. അത് കണ്ടിട്ട് വേണം കേട്ടോ ഇവിടെ വരാനായിട്ട്. അതുപോലെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ മലയാളത്തിലാണ് ക്വസ്റ്റ്യൻ വായിക്കുന്നത്. പ്രിയ 1100 രൂപ കൊടുത്ത് ബാഗും ചെരുപ്പും വാങ്ങി. ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. ചെരുപ്പിൻ്റെ വില എന്താണ് ബാഗിൻ്റെയോ? ഇംഗ്ലീഷ് മീഡിയംകാർ വിഷമിക്കേണ്ട, നിങ്ങളുടെ സെയിം ക്വസ്റ്റ്യൻ ആണ്. ചെയ്യേണ്ട രീതികളും എല്ലാം സെയിം ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ പ്രിയയാണ് ഇവിടുത്തെ കഥാനായിക. നമ്മുടെ കഥാനായിക കടയിൽ പോയി എന്ത് വാങ്ങി? ഒരു ചെരുപ്പും വാങ്ങിയിട്ടുണ്ട്, ഒരു ബാഗും വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഈ ബാഗിനും ചെരുപ്പിനും കൂടെ 1100 രൂപയായിട്ടുണ്ട്. ഇനി അടുത്ത സെൻറ്റൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. ഞാൻ എന്തിനാ 2-ാമത്തെ വേർഡ് കുറച്ച് സ്ട്രെസ് ചെയ്ത് പറഞ്ഞേ? നമ്മുടെ ആദ്യത്തെ വീഡിയോ കണ്ടവർക്ക് നന്നായിട്ട് അറിയാം, അവർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താ അങ്ങനെ ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്നത്, ഒന്നൊന്നിനേക്കാൾ കൂടുതൽ, കുറവ്, അഞ്ചിരട്ടി, അങ്ങനെയൊക്കെ പറയുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ ഒരു വേരിയബിൾ യൂസ് ചെയ്താൽ മതി. എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ നമ്മൾ എടുത്താൽ മതി. ചെരുപ്പിനും ബാഗിനും സെപ്പറേറ്റ് വേരിയബിൾ എടുത്ത് ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല. ഇങ്ങനൊരു സെൻറ്റൻസ്, ഈ രണ്ട് സാധനത്തിനെയും കണക്ട് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് അവിടെ ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു വേരിയബിൾ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നമുക്ക് തുടങ്ങാം. നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് നമ്മുടെ കയ്യിൽ? നമുക്ക് ബാഗുണ്ട് ആൻഡ് ചപ്പലുണ്ട്, അതായത് ചെരുപ്പുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ ആരോ ഒരാൾ എക്സ് ആണ്. ആരെയാണ് എക്സ്? ആരെയാണ് നമുക്ക് എക്സ് കൊടുക്കേണ്ടത്? ഒരാൾ എക്സ് ആണ്, മറ്റേയാൾ എക്സ് കൂട്ടിയുള്ള വേറൊരു ടേമാണ്. അപ്പം ആരായിരിക്കും എക്സ്? അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമ്മളെ സെക്കൻഡ് സെൻറ്റൻസ് ഒന്നുകൂടി വായിക്കണം. ബാഗിന് ചെരുപ്പിനേക്കാൾ, ആരേക്കാളാണോ കൂടുതൽ അയാളാണ് എക്സ്. അപ്പൊ ചെരുപ്പിനേക്കാൾ എന്നാ പറഞ്ഞേക്കുന്നത്? അപ്പൊ ചെരുപ്പിനെ വെച്ചാണ് ബാഗിന്റെ റേറ്റ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ചെരുപ്പിന്റെ നമുക്ക് ചപ്പലിനെ എക്സ് എന്ന് വിളിക്കാം. ലെറ്റ് എക്സ് ഡിനോട്ട് ചപ്പൽ. ഇനി അങ്ങനാണേ ബാഗോ? ബാഗിന്റെ എന്താണ്? ബാഗ് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാ. അപ്പൊ ചെരുപ്പിന് എക്സ് ആണെങ്കിൽ ബാഗ് എക്സ് പ്ലസ് 300 ആണ്. ഓക്കെ അല്ലേ. ഇനി എങ്ങനെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും? ഇനി ഇത് കണ്ടുപിടിക്കാനായിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? ഉണ്ട്. ഫസ്റ്റ് സെന്റൻസിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇത് രണ്ടും കൂടെ 1100 രൂപയായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ചെരുപ്പെന്ന് വെച്ചാൽ എക്സ്, എക്സിനും എക്സ് പ്ലസ് 300 കൂടി ആളുടെ കയ്യിൽ നിന്ന് 1100 രൂപീസ് ആയി എന്നല്ലേ ഇതിൻ്റെ അർത്ഥം? ഇക്വേഷൻ ആയില്ലേ. ഇനി എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് 2x ആണ്, പ്ലസ് 300 ഈക്വൽ ടു 1100. ഇനി എന്ത് ചെയ്യണം? ആ എക്സ് ഉള്ള ടൈം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2x ഈക്വൽ ടു ഈ 300 ഇപ്പുറത്തേക്ക് ആക്കണം, 1100. ഇത് പ്ലസ് 300 ആണ്, ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 300. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? ഇത് 800 എന്ന് വരും. അപ്പോൾ 2x ഈക്വൽ ടു 800. അങ്ങനെയാണെങ്കിൽ എക്സോ 2നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം അല്ലേ. ഇത് 2 × x ആണ്, 2x. അപ്പോൾ 2നെ അപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ അത് ഡിവിഷൻ ആയിട്ട് മാറും, അതായത് 800 ÷ 2, അതായത് 400. എന്ത് കിട്ടി? നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. എക്സ് എന്തായിരുന്നു? ആ ചെരുപ്പിൻ്റെ വിലയായിരുന്നു അല്ലേ. അപ്പോൾ ചെരുപ്പിൻ്റെ വില എത്രയാ? 400 രൂപീസ് മതിയോ? പോരാ, നമുക്ക് ബാഗിൻ്റെ വില അറിയണ്ടേ. ബാഗിൻ്റെ വില എത്രയാ? എക്സ് പ്ലസ് 300. അപ്പോൾ നമുക്ക് എക്സ് 400 ആയിരുന്നു കിട്ടിയിട്ടില്ലേ. അപ്പോൾ എക്സ് പ്ലസ് 300 എന്ന് പറഞ്ഞാൽ 400 + 300, അതായത് ₹700 കിട്ടിയില്ലേ. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടേ, എന്താ മനസ്സിലാക്കേണ്ടേ? ആ ഇങ്ങനൊരു കണക്ഷൻ ഒരു നമ്മുടെ ക്വസ്റ്റ്യൻ്റെ 1-ാമത്തെ സെൻറ്റൻസിലോ 2-ാമത്തെ സെൻറ്റൻസിലോ ഈ രണ്ട് സാധനങ്ങളെ കണക്ട് ചെയ്യുന്ന, ഒന്നൊന്നിനേക്കാൾ കൂടുതലാണ്, ഒന്നൊന്നിനേക്കാൾ ഇരട്ടിയാണ്, അങ്ങനെ പറയുന്ന സ്റ്റേറ്റ്മെൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസിന് ഒരു വേരിയബിൾ നമ്മൾ എടുത്താൽ മതി. ഇനി ഒരു കണക്ഷനും ഇല്ലാതെ രണ്ട് രീതിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം? രണ്ട് വേരിയബിൾ എടുക്കണം. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ ഉണ്ടാക്കുക, സോൾവ് ചെയ്യുക, തീർന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ,
രണ്ട് സംഖ്യകളുടെ തുക 26ഉം വ്യത്യാസം 4ഉമാണ്. സംഖ്യകൾ ഏതൊക്കെയാണ്? അതായത് രണ്ട് നമ്പേഴ്സ് ഉണ്ട്, അതിൻ്റെ തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സം 26 ആണ്, അതിൻ്റെ ഡിഫറൻസ് 4 ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഏതൊക്കെയാണ് ആ സംഖ്യകൾ എന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിക്കേ, രണ്ട് സംഖ്യകളെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ പറയുന്നത് തുകേനെ കുറിച്ചും ഡിഫറൻസിനെ കുറിച്ചുമാണ്. തുക ഡിഫറൻസിനേക്കാൾ വലുതാണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കാരണം അവരെ രണ്ടുപേരെയും കണക്ട് ചെയ്തിട്ടില്ല, രണ്ട് കഴിക്കാൻ പോകുന്നത്. അപ്പം എന്താ നമ്മൾ അതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മൾ രണ്ട് വേരിയബിള് ചൂസ് ചെയ്യണം, രണ്ട് സംഖ്യകൾക്കും രണ്ട് വേരിയബിള് ചൂസ് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് എഴുതും? ലെറ്റ് ദ നമ്പേഴ്സ് ബി X and Y. എക്സും വൈയും ആണെന്നിരിക്കട്ടെ. ഓക്കെ, എക്സും വൈയും ആണ് നമ്മളുടെ സംഖ്യകളെന്നിരിക്കട്ടെ. ഇനി ഫ്രം ദ ക്വസ്റ്റ്യൻ നമുക്ക് എന്തെഴുതാം? എക്സിൻ്റെയും വൈയുടെയും തുക 26, അതായത് എക്സിൻ്റെയും വൈയുടെയും സമ്മ 26 ആണ്, എക്സിൻ്റെയും വൈയുടെയും ഡിഫറൻസ് 4 ആണ്. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ആ ക്വസ്റ്റ്യനകത്ത് നിന്ന് നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ മിടുക്കന്മാരാണ്, നമുക്കറിയാം എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് അറിയാം. എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എക്സിൻ്റെയോ വൈയുടെയോ വാല്യൂ കണ്ടുപിടിക്കുക. നമുക്ക് ഇതിനകത്ത് നിന്ന് വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചാലോ? ഇതിനകത്ത് നിന്ന് വൈയുടെ അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ ആണെങ്കിലും കണ്ടുപിടിക്കുക കേട്ടോ. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചേക്കാം. എക്സ് ഈക്വൽ ടു ഈ വൈനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം അല്ലേ. അപ്പോൾ 26, ഇത് പ്ലസ് വൈ ആണ്, ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് വൈ. ഓക്കെ അല്ലേ, എക്സ് എന്ന് പറയുന്നത് 26 മൈനസ് വൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സിൻ്റെ വാല്യൂ രണ്ടാമത്തെ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 എന്നാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 26 മൈനസ് വൈ മൈനസ് വൈ ഈക്വൽ ടു 4 എന്നായി അപ്പം നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷനെ ഞാൻ മാറ്റി എഴുതിയതാണേ. എക്സിന് പകരം 26 മൈനസ് വൈ എന്ന് കൊടുത്തു, ബാക്കി വ്യത്യാസമൊന്നുമില്ല. എക്സ് എന്ന് പറയുന്നത് 26 മൈനസ് വൈ, പിന്നെ മൈനസ് വൈയും കൂടെ ഉണ്ട്, അതുകൂടെ എഴുതി ഈക്വൽ ടു 4. ഓക്കെ അല്ലേ, ഇത്ര ഓക്കെ അല്ലേ. ഇനി നോക്കിക്കേ, 26 മൈനസ് വൈ മൈനസ് വൈ, ഇതിൻ്റെ അർത്ഥം എന്താ? മൈനസ് വൈ എന്ന് പറഞ്ഞാൽ ഇത് മൈനസ് 1 y ആണ്, ഇതും മൈനസ് 1 y ആണ്. മൈനസ് 1 മൈനസ് 1 എത്രയാ? മൈനസ് 2 ആണ്. അപ്പം നമുക്ക് ഇതെങ്ങനെ എഴുതാം? 26 മൈനസ് 2 y ഈക്വൽ ടു 4 എന്നായി. ഓക്കെ അല്ലേ. ഇനി എന്ത് ചെയ്യണം? ഈ മൈനസ് 2 yനെ ഇവിടെ നിർത്തണം. ഈക്വൽ ടു 4, ഈ നമ്പറിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. 4 ഇവിടെ ഇത് പ്ലസ്സാണ്, അപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ്. 26 = -22 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ -2y = -22, ഈ മൈനസ് മൈനസ് കൂടെ നമുക്ക് കളഞ്ഞേക്കാം. ഓക്കെ, ഇനി 2y = 22 എന്നാണ് അപ്പം നമുക്ക് കിട്ടിയേക്കുന്നത്. അതിനകത്ത് നിന്ന് വൈയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? 22/2 = 11. വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി കേട്ടോ, 11 ആണെന്ന് കിട്ടി. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇത് നമുക്ക് എവിടെ ചെയ്യണം? നമുക്കിവിടെ ചെയ്യാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 26 ആണെന്ന് നമുക്കറിയാം. ഏത് ചെയ്താലും കിട്ടും കേട്ടോ, 26 ആണ്. നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടിയേ? വൈയുടെ വാല്യൂ കിട്ടിയേ. അപ്പോൾ എക്സ് അവിടെ നിൽക്കട്ടെ, വൈ 11 ആണ്, ഈക്വൽ ടു 26. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാ? 26 മൈനസ് 11 15. അപ്പം നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ രണ്ട് സംഖ്യകൾ കിട്ടി, എക്സും വൈയും. എക്സ് 15ഉം വൈ 11ഉം. ഇനി ഇതിന് ആൻസറിലുള്ളതല്ല, നിങ്ങൾക്ക് എങ്ങാനും എക്സാമിന് തോന്നുക ഞാൻ ചെയ്തത് ശരിയാണോ, എങ്ങാനും തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ടോ എന്നൊരു കൺഫ്യൂഷൻ തോന്നുവാണെങ്കിൽ നിങ്ങളൊന്ന് ചുമ്മാ ഒന്ന് നോക്കിക്കോ. നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കിട്ടുന്ന രണ്ട് വാല്യൂം കൂട്ടുമ്പം 26ഉം കുറയ്ക്കുമ്പോൾ 4ഉം കിട്ടുന്നതെന്ന്. നമ്മളുടെ സംഖ്യകൾ 15ഉം 11ഉം. ചുമ്മാ സൈഡിലൊന്ന് കൂട്ടി നോക്കിക്കേ, 15 + 11 എത്രയാ? 26. ആദ്യത്തെ കണ്ടീഷൻ ശരിയാണ്. ഇനി 15 - 11 എത്രയാ? 4. രണ്ടാമത്തെ കണ്ടീഷന് ശരിയല്ലേ. അപ്പം നമ്മളുടെ ആൻസർ ശരിയാണ്. ഇത് നമുക്ക് ആൻസർ ഷീറ്റിൽ വേണ്ട സാധനമല്ല, നമ്മളുടെ ഒരു ഉറപ്പിന് പുറത്ത് വരുമ്പോൾ ഓക്കേ എൻ്റെ ആൻസർ ശരിയാണ് എന്ന് പറയാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. എളുപ്പമല്ലായിരുന്നോ? അപ്പം ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഞാൻ ചെയ്യുന്ന മെത്തേഡിൽ മാത്രമേ ചെയ്യാവുള്ളൂ എന്നെനിക്കിതിനകത്ത് പറയാനായിട്ട് പറ്റത്തില്ല. ഇതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഡിഫറെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എക്സ് ആണ് 26 - y എന്നെടുത്തേ. ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന അറിയോ, വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞ് 26 - x ആക്കിയെടുക്കും. എന്നാലും എങ്ങനെ ചെയ്താലും അപ്പോൾ അവർക്ക് കിട്ടാൻ പോകുന്നത് എക്സിൻ്റെ വാല്യൂ ആയിരിക്കും കേട്ടോ.
അവർക്ക് ആദ്യം എക്സ് ഈക്വൽ ടു 15 എന്ന് കിട്ടും. അപ്പം അത് അടുത്ത ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ വൈയുടെ വാല്യൂ അവർക്ക് കിട്ടും. എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ചിന്തയ്ക്കനുസരിച്ച് ചെയ്താലും നമ്മളുടെ ഫൈനൽ ആൻസർ എല്ലാവരുടെയും സെയിം ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു മാജിക്. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് വരിക. സ്റ്റെപ്പ് ഡിഫറൻ്റ് ആയിരിക്കും, പക്ഷേ നിങ്ങളുടെ ഫൈനൽ ആൻസർ എല്ലാവർക്കും ഒരു ആൻസർ മാത്രമേ വരത്തുള്ളൂ കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ, ഒരു വശം മറ്റേ വശത്തേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. വശങ്ങളുടെ നീളം കണക്കാക്കുക. ഇതിനകത്ത് ചതുരം എന്ന് വെച്ചാൽ റെക്റ്റാങ്കിൾ അല്ലേ. നമ്മളുടെ റെക്റ്റാങ്കിളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. റെക്റ്റാങ്കിളിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന സാധനം നമുക്കൊന്ന് എടുത്ത് എഴുതി നോക്കാം. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ, പെരിമീറ്റർ ഓഫ് ദ ഗിവൺ റെക്റ്റാങ്കിൾ, അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണ് തന്നേക്കുന്നത്? 40 സെൻറ്റിമീറ്ററാണ് തന്നേക്കുന്നത്. ഇത് കാണുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു സാധനമുണ്ട്. എന്താ, എന്താണ് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല? നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? 2 × ലെങ്ത് + ബ്രെഡ്ത്താണ് കേട്ടോ. 2 × L + B, 2 × ലെങ്ത് + ബ്രെഡ്ത്താണ് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇതറിഞ്ഞാലേ നമുക്ക് മുന്നോട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ ഫോർമുല നിങ്ങളുടെ മനസ്സിലുണ്ടാവണേ. ഇനി പറ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഒരു വേരിയബിളാണോ ഒന്നിൽ കൂടുതൽ വേരിയബിൾ വേണോ? ഒരു വേരിയബിൾ മതി അല്ലേ. എന്താ കാര്യം? ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു വശം മറ്റേ വശത്തേക്കാൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ആദ്യം പറയുന്ന ഒരു വശം എന്ന് പറയുന്ന ആദ്യത്തെ വശം ലെങ്ത് ആയിരിക്കും. ഓക്കെ, ഒരു റെക്റ്റാങ്കിളിൻ്റെ ആദ്യത്തെ വശം, ഒരു സൈഡ് തന്നേക്കുന്നത് ലെങ്ത് ആയിരിക്കും. അടുത്ത വശം എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനെ കുറിച്ചായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ആണ് ഉള്ളത്. ഇനി ബ്രെഡ്ത്ത് ആണോ എക്സ് ആയിട്ട് എടുക്കേണ്ടത് അതോ ലെങ്ത് ആണോ എക്സ് ആയിട്ട് എടുക്കണ്ടേ? അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ ലെങ്ത്, ആദ്യം പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ഈസ് 8 സെൻറ്റിമീറ്റർ മോർ ദാൻ ദ ബ്രെഡ്ത്. മോർ ദാൻ ദ ബ്രെഡ്ത്, ബ്രെഡ്ത്തിനേക്കാൾ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആരെയാണ് എക്സ് ആയിട്ട് എടുക്കണ്ടേ? ബ്രെഡ്ത്തിനെയാണ് എക്സ് ആയിട്ട് എടുക്കണ്ടേ. എക്സിനേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതൽ. അപ്പം എക്സിനേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതൽ, x+8 ആണ് ലെങ്ത്. എന്തൊക്കെ കിട്ടി? ബ്രെഡ്ത്തും ലെങ്തും കിട്ടി. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ലെങ്ത് എത്രയാണ് ബ്രെഡ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് പറഞ്ഞേക്കുന്നത് ചുറ്റളവിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പെരിമീറ്റർ 40 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ 2 × ലെങ്ത് + ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. പെരിമീറ്റർ 40 സെൻറ്റിമീറ്റർ ആണ്, ഇതിനകത്ത് 2 × നമ്മുടെ ലെങ്ത് എത്രയാ x+8 ആണ്, പ്ലസ് ബ്രെഡ്ത്ത് എത്രയാ എക്സ് ആണ്, ഇതാണ് 40 എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 2 × x+x (2x+8) = 40. മനസ്സിലായല്ലോ അല്ലേ? ലെങ്ത്തിന് പകരം x+8 കൊടുത്തു, ബ്രെഡ്ത്തിന് പകരം എക്സ് കൊടുത്തു. അപ്പോൾ നമുക്ക് x+8+x എന്ന് കിട്ടി. ഇനി ഇതും എക്സ്, ഇതും എക്സ്, x+x (2x+8) = 40. ഇനി എന്ത് ചെയ്യണം? ഞാനാണെങ്കിൽ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരുന്നു, ഇങ്ങനെ വരുമ്പോൾ നേരെ എടുത്തെഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഇത് രണ്ടുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് രണ്ടു പേർക്കും കോമൺ ആയിട്ടുള്ള ആളാണ് ഈ 2. അപ്പം എന്ത് ചെയ്യണം? 2 × 2 = 4. അപ്പോൾ ആദ്യത്തെ ടേം 4x എന്ന് വരും, പ്ലസ് 8 × 2 = 16 = 40. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടേ. അപ്പം എക്സ് ഉള്ള ടേം LHSC നിർത്തിയിട്ട് ഈ 16 അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എങ്ങനെ വരും? 4x = ഇവിടെ 40 ഉണ്ട്, 40 − 16. എന്തുകൊണ്ടാണ് −16 വന്നേ? ഇത് +16 ആയതുകൊണ്ട് കേട്ടോ. That is equal to എത്ര വരും? 40 − 16 = 24 എന്ന് വരും അല്ലേ. അപ്പോൾ 4x ആണ് 24. അപ്പോൾ x എത്രയാ? 24/4 = 6. നമുക്ക് എന്ത് കിട്ടി? x = 6 എന്ന് കിട്ടി. x = 6 എന്ന് വെച്ചാൽ എന്താ? നമ്മളുടെ x ആരായിരുന്നു? ബ്രെഡ്ത്ത്. ബ്രെഡ്ത്ത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ ലെങ്തോ? 6+8 = 40. ഓക്കെ, അപ്പോൾ നമുക്ക് ലെങ്തും കിട്ടി, ബ്രെഡ്ത്തും കിട്ടി. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് എന്തറിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിളിൻ്റെ ഫോർമുല അറിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ ഒരു രീതിയിലും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് 2 × L + B ആണ്. ഇനി ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ആയിരുന്നല്ലോ, ആയിരുന്നെങ്കിലോ എന്താ ഫോർമുല? ഏരിയ ഓഫ് എ റെക്റ്റാങ്കിളിൻ്റെ ഫോർമുല എന്താ? Length × ബ്രെഡ്ത്ത്. ഇങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നോട്ട് എഴുതുമ്പോൾ നിങ്ങൾ സൈഡിൽ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ 2 × L + B ഇത് പഠിക്കണം. ഓക്കെ,
ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കതുപോലെ ഓരോ സൈഡിൽ ഇങ്ങനെ കോളമൊക്കെ വരച്ച് എഴുതി വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മൂന്ന് പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്തത്. മൂന്ന് തരത്തിലുള്ള പ്രോബ്ലംസ് ആയിരുന്നു. ഈസി അല്ലായിരുന്നോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ, നമുക്കത് ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ. ഭയങ്കര ഈസി ചാപ്റ്ററാണ്, എല്ലാ മാർക്കും ഫുൾ മാർക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് മേടിക്കാനായിട്ട് പറ്റണം. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. സോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.